നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മനാടാണ്. ഒറ്റവാക്യത്തിൽ മലയാളിക്ക് ചിറയൻകീഴ്. കടലുണ്ട്, കായലുണ്ട്, മലയുണ്ട്, പാടമുണ്ട്, ഇങ്ങനെ എല്ലാത്തരം ഭൂപ്രദേശങ്ങളും ചിറയൻകീഴുണ്ട്. തൊണ്ടുതല്ലിയും മീൻപിടിച്ചും ജീവിക്കുന്ന സാധാരണക്കാരാണ് ചിറയൻകീഴിലെ ഭൂരിപക്ഷവും. തലസ്ഥാന ജില്ലയിൽ CPI-ക്കുള്ള രണ്ടാം സീറ്റാണ് ചിറയൻകീഴ്. ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ വി ശശി രണ്ടാം വട്ടമാണ് ചിറയൻകീഴ് MLA ആകുന്നത്. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതും ഒപ്പം അടിസ്ഥാന സൗകര്യവും ലക്ഷ്യമിട്ടാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് MLA പറയുന്നു. നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതും നിർമ്മാണം തുടങ്ങാനിരിക്കുന്നതുമായ 19 കിഫ്ബി പദ്ധതികളാണ് മണ്ഡലത്തിലുള്ളത്. തീരദേശ വികസനം, ആരോഗ്യം തുടങ്ങി 8 മേഖലകളിൽ ശ്രദ്ധയൂന്നിയാണ് വികസനം. 768 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികളാണ് ചിറയൻകീഴ് മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി അനുവദിച്ചിരിക്കുന്നത്. കടലും തീരപ്രദേശവുമാണ് ചിറയൻകീഴിന്റെ ഏറ്റവും വലിയ വിഭവം. സഞ്ചാരികൾക്കേറെ പ്രിയപ്പെട്ട ഇടമാണ് ചിറയൻകീഴിലെ പെരുമാതുറ. മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളെല്ലാം തുറക്കുന്നത് ഇവിടെ നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്നും 29 കിലോമീറ്റർ വടക്കു ഭാഗത്തായി, സമുദ്രനിരപ്പിൽ നിന്നും 19 മീറ്റർ ഉയരത്തിലാണ് പെരുമാതുറ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിന്റെ കിഴക്ക് ഭാഗത്തെ അതിര് കഠിനംകുളം കായലും പടിഞ്ഞാറ് വശത്ത് അറബിക്കടലും വടക്കു വശത്ത് മുതലപ്പുഴിയുമാണ്. ഇതിനിടയിലൂടെയാണ് സ്വപ്ന പദ്ധതിയായ തീരദേശ ഹൈവേ കടന്നുപോകുന്നത്. കടലിനോട് ചേർന്ന് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലൂടെ നഗരത്തിലേക്കുള്ള തീരദേശ ഹൈവേക്കായി 130 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ 5 കോട്ടയുണ്ട്. അത് ഒരു ചരിത്ര സ്മാരകമാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനോടനുബന്ധിച്ച് ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതിനിടയിൽ കൂടിയാണ് നമ്മളെ ഇപ്പോൾ ഉള്ള റോഡ് വരുന്നത്. ഈ തീരദേശ ഹൈവേ വരേണ്ടതും അവിടെയാണ്. പിന്നെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ ഹൈ ആണ് 5. അപ്പോൾ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാതെ 14 മീറ്റർ വീതിയിൽ ഒരു ഹൈവേ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പല തലങ്ങളിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളും മറ്റു ചർച്ചും ഒക്കെയായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് 3 പ്രോജക്റ്റായിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. മൊത്തം 130 കോടി രൂപയാണ് അതിന് പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. 1, റീഹാബിലിറ്റേഷൻ, മത്സ്യത്തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുക. അതിനൊരു പ്രത്യേക പ്രോജക്റ്റായിട്ട് തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളി 1400 മത്സ്യത്തൊഴിലാളികളെ നല്ല രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്ത ശേഷമേ ഞങ്ങൾ തീരദേശ ഹൈവേയുടെ പണി ആരംഭിക്കും, അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ. അപ്പോൾ അവർ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടി ആദ്യം സ്വീകരിക്കുക, അത് കഴിഞ്ഞിട്ട് ലാൻഡ് അക്വിസിഷൻ നടപടി എടുക്കുക, പിന്നെ ഈ തീരദേശം പ്രൊട്ടക്ട് ചെയ്യുക. കടൽക്ഷോഭം തീരം തകർക്കുന്ന മുതലപ്പുഴിയിൽ തീരസംരക്ഷണത്തിനായി 18.31 കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മാണം അടക്കമുള്ള ജോലികൾ മേഖലയിൽ പുരോഗമിക്കുകയാണ്. ആറ്റിങ്ങൽ ചിറയൻകീഴ് മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കാൻ കായിക്കര വക്കം കടവിൽ പുതിയ പാലത്തിന് 25 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടി പുരോഗമിക്കുകയാണ്. കുറച്ച് ഭൂമി ഏറ്റെടുക്കേണ്ട, 2 സൈഡിലുമായിട്ട് 2 ഏക്കറോളം ഭൂമി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്രോച്ച് റോഡിനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടി വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽ DPR തയ്യാറാക്കുന്നു. ടെൻഡർ നടപടിയിലേക്ക് പോകാനുള്ള നടപടിയും സമാന്തരമായിട്ട് നടക്കുന്നു. ചിറയൻകീഴ് റെയിൽവേ ഓവർബ്രിഡ്ജാണ് മറ്റൊരു പദ്ധതി. ചിറയൻകീഴിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് കരുതുന്ന പാലത്തിന് 25.08 കോടിയാണ് കിഫ്ബി നൽകുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ഒരു 13 കോടിയോളം രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് 90 ഭൂ ഉടമകളിൽ നിന്നുമാണ് നമുക്ക് 2.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അതിന് എനിക്ക് തോന്നുന്നൊരു 6-7 കൊല്ലം എടുത്തു ആ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാനായിട്ട്. ഇപ്പം പൂർണ്ണമായും നമ്മൾ ഈ 90 പേരിൽ നിന്നും ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. ആലംകോട്, മീരാൻകടവ്, 5 തെങ്ങ്, മുതലപ്പുഴി റോഡ് മണ്ഡലത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന പദ്ധതിയാണ്. 44.64 കോടിയാണ് ഈ റോഡിനായി കിഫ്ബി മുഖേന അനുവദിച്ചത്. പാലങ്ങൾ, റോഡുകൾ ആ ഹെഡിലായിട്ട് 94.64 കോടി രൂപ ആണ് കിഫ്ബിയിൽ അനുവദിച്ചിട്ടുള്ളത്. അതെല്ലാം നടപടികൾ പുരോഗമിക്കുകയാണ്. 120 വർഷത്തെ ചരിത്രമുള്ള ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കും കിഫ്ബി താങ്ങായി. ദിവസവും 100 കണക്കിന് രോഗികൾ വന്നു പോകുന്ന ചിറയൻകീഴിന്റെ ആസ്ഥാന ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റിയായി ഉയർത്തും.
50.77 crore rupees കിഫ്ബി മുഖേന അനുവദിച്ചിരിക്കുന്നത്. പൈതൃക കെട്ടിടം അതേപടി സംരക്ഷിച്ചിട്ടുമുണ്ട്. ഒപ്പം MLA ഫണ്ടിൽ നിന്നും 30 lakh rupees ചെലവഴിച്ച് ICU ആംബുലൻസും ആശുപത്രിക്കായി വാങ്ങി. താലൂക്ക് ആശുപത്രിക്ക് 72.34 crore rupees അഡ്മിനിസ്ട്രേഷൻ ആക്ഷനാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് നല്ല മിനിസ്റ്റർ അത് ഉദ്ഘാടനം ചെയ്തു. മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു 6 നില കെട്ടിടങ്ങളാണ്. അതേതാണ്ട് 4 നില കെട്ടിടങ്ങളുടെ നിർമ്മാണം സ്ട്രക്ചർ പൂർത്തിയായി. അത് ദ്രുതഗതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ മാർച്ചോടുകൂടി അതിൻ്റെ എല്ലാ രീതിയിലുള്ള കൺസ്ട്രക്ഷനും മറ്റ് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും എന്നുള്ള ഒരു ഷെഡ്യൂൾ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ് അതിൻ്റെ വർക്ക് ഇപ്പം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് തോന്നക്കല്ലെ ലൈഫ് സയൻസ് പാർക്ക്. ബയോടെക്നോളജി വികസനം ലക്ഷ്യമാക്കി ജീവശാസ്ത്രവും ജൈവ സാങ്കേതിക വിദ്യയും ഒരുമിപ്പിക്കുന്ന പഠന ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ചേർന്ന ബഹുമുഖ സംരംഭമാണ് ലൈഫ് സയൻസ് പാർക്ക്. 200 acres പാർക്ക് ഒരുങ്ങുന്നത്. 500 crore rupees മുതൽ മുടക്കിൽ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യഘട്ടവും ലൈഫ് സയൻസ് പാർക്കിൽ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും KSIDC യുടെയും സംയുക്ത സംരംഭമായ മെഡ്സ് പാർക്കും ഉടൻ യാഥാർത്ഥ്യമാകും. 180 crore rupees മുതൽ മുടക്കിലാണ് മെഡ്സ് പാർക്ക് ഒരുങ്ങുന്നത്. 301 crore rupees കിഡ്ബി അതിന് വേണ്ടി അനുവദിക്കുന്നത്. പ്രധാനമായും ഭൂമി ഏറ്റെടുക്കുന്നതിന് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, വെളിച്ചം, വാട്ടർ, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സയൻസ് പാർക്കിൽ അവൈലബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ്, എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ 301 crore rupees അനുവദിച്ചിട്ടുള്ളത്. അതിൽ 80 acres ഭൂമി നമ്മൾ ഇതിനകം ഏറ്റെടുത്ത് കഴിഞ്ഞു. 70 acres ഓൾറെഡി നേരത്തെ നമ്മൾ അക്യൂർ ചെയ്ത ഭൂമിയിലാണ് ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റുമൊക്കെ വരുന്നത്. ഡിവൈസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസ് പാർക്ക് എല്ലാം വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ പുരോഗതിയാണ് ഇടതുപക്ഷത്തിന് പറയാനുള്ളത്. 10 school അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ. കിഫ്ബി അനുവദിച്ച 5 crore rupees സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. 3 നില കെട്ടിടത്തോടൊപ്പം വിശാലമായ ഗ്രൗണ്ടിന്റെ പണിയും ഉടൻ തുടങ്ങും. പെരുമാതുറ ഗവൺമെന്റ് LP സ്കൂളും പാലവിള ഗവൺമെന്റ് UP സ്കൂളും വികസനത്തിന്റെ പാതയിലാണ്. തോന്നക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ 3 നില കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. 28.70 crore rupees വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായിട്ട് കിഡ്ബി പ്രോജക്റ്റായിട്ട് എൻ്റെ യോജന നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ തോന്നക്കൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഏതാണ്ട് 15.97 crore. അത് വലിയ പ്രോജക്റ്റാണ്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് നടത്തിയത്. അതിൻ്റെ വർക്ക് ഉടനെ ആരംഭിച്ചു തുടങ്ങുകയാണ്. പിന്നെ ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരു മണ്ഡലത്തിൽ ഒരു സ്കൂൾ ഹൈടെക് ആക്കുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഏറ്റെടുത്ത സ്കൂൾ. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വൻകിട കുടിവെള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നു. ചിറയൻകീഴ് കടയ്ക്കാവൂർ തീരദേശ കുടിവെള്ള പദ്ധതി, മുതാക്കൽ കുടിവെള്ള പദ്ധതി തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. ചിറയൻകീഴ് കടയ്ക്കാവൂർ 5 തീരദേശം ഉൾപ്പെടെ വരുന്ന 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏതാണ്ട് 18.28 crore rupees കുടിവെള്ള പദ്ധതിക്ക് അംഗീകാരം കിട്ടി ടെൻഡർ ചെയ്ത് വർക്ക് ആരംഭിച്ചു. എന്നാൽ ഭരണപക്ഷത്തിന്റെ വാദങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷം. മുൻപ് തുടങ്ങിവെച്ച പദ്ധതികൾക്കപ്പുറം പുതുതായി ഒന്നുമില്ലെന്നാണ് വാദം. 1-2 സ്കൂളുകളിൽ കിഫ്ബിയുടെ പേരിൽ ഇങ്ങനെയൊക്കെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതൊക്കെ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും ഇന്നും ഓല ഷെഡുകളാണുള്ളത്. നമുക്കറിയാം വേലൂർ സ്കൂൾ എന്ന് പറയുന്നത് വേലൂർ എച്ച് എസ് പോലുള്ള സ്കൂളുകളൊക്കെ ഇന്നും ഓല ഷെഡിലാണ് പ്രവർത്തിക്കുന്നത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി നമുക്കറിയാം, അതിനോടൊപ്പമുള്ള നെയ്യാറ്റിൻകര അതുപോലെ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രികളൊക്കെ ജില്ലാ ആശുപത്രികളായി ഉയർത്തി, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ താലൂക്ക് ആശുപത്രി ഇന്നും വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഇപ്പോൾ കിഫ്ബിയിലൊക്കെ ഒരു ചില കെട്ടിടങ്ങൾ കിട്ടിയെന്നല്ലാതെ അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കുന്നതിനോ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഇല്ലാത്തതിനാൽ ഇവിടുത്തെയുള്ള ജനങ്ങൾ ഇന്നും ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജിനെയും അതുപോലെ തന്നെ തൊട്ടടുത്ത വലിയൊന്ന് ഹോസ്പിറ്റലിനെയും വലിയൊന്ന് ഹോസ്പിറ്റലിനെയുമാണ് ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നത്. ആദ്യത്തെ ടേമിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ എത്രയോ മടങ്ങ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിച്ചു.